ബൈക്ക് പഠിച്ചു കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് ഈ യു ടേൺ എടുക്കുന്നത്. പലരും വാഹനം നിർത്തിയിട്ട് കാല് കുത്തിയിട്ടൊക്കെയാണ് യു ടേൺ എടുക്കുക. അപ്പോൾ യു ടേൺ എടുക്കുന്ന സമയത്ത് കാല് കുത്താതെ യു ടേൺ എടുക്കുന്നത് പലരും എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് കാണുന്ന സമയത്ത് നമുക്കും അങ്ങനെ എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആ കാല് കുത്താതെ യു ടേൺ എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തത് ആക്സിലേറ്റർ, രണ്ടാമത് ബ്രേക്ക് രണ്ട് ബ്രേക്ക്, അതേപോലെ ഹാൻഡിലിൻ്റെ ഈ ഒരു ടേണിങ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ബാലൻസിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഓരോ അനുപാതത്തിൽ കൊണ്ടുപോകുന്ന സമയത്താണ് നമുക്ക് കൃത്യമായ രീതിയിൽ കാല് കുത്താതെ ടേൺ ചെയ്യാൻ പറ്റുക. അതിൽ ഓരോന്നിനും കൃത്യമായ പങ്കുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും ടേൺ ചെയ്യുമ്പോൾ കംപ്ലീറ്റായിട്ട് ഹാൻഡിൽ തിരിച്ചുകൊണ്ട്, അത് ലെഫ്റ്റിലേക്കായാലും റൈറ്റിലേക്കായാലും കംപ്ലീറ്റായിട്ട് തിരിച്ചുകൊണ്ട് ടേൺ ചെയ്യാൻ ശ്രമിക്കരുത്. അതായത് ഒരു പോയിന്റിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ടേൺ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകണം. ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റിലേക്കുള്ള ഗ്യാപ്പുണ്ട്, ലെഫ്റ്റിലേക്ക് ഒരുപാട് ഗ്യാപ്പുണ്ട്. അപ്പോൾ റൈറ്റിലേക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ടേൺ ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാലൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തേക്കും നമുക്ക് ഈ ടേൺ ചെയ്യാൻ പറ്റും. ഹാൻഡിൽ രണ്ട് ഭാഗത്തേക്കും നമുക്ക് ഞെട്ടിക്കാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് ഒരു റൈറ്റിലേക്കൊരു ഒരു താഴ്ചയോ അല്ലെങ്കിൽ പെട്ടെന്ന് റൈറ്റിലേക്ക് ചെരിയുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിക്കാനോ അതേപോലെ റൈറ്റിലേക്ക് തിരിക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ മുഴുവനായിട്ട് തിരിച്ചിട്ട് മാക്സിമം ലെവലിൽ ഹാൻഡിൽ തിരിച്ചിട്ട് ഒരിക്കലും നമ്മൾ ടേൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് റൈറ്റിലേക്കായാലും അതേപോലെ ലെഫ്റ്റിലേക്കായാലും സാധാരണ രീതിയിൽ പഠിച്ച് തുടങ്ങിയ ആളുകൾക്ക്, കൂടുതൽ ആളുകൾക്കും, ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യാനാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുക. ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ടേൺ ചെയ്ത് പഠിക്കാം. നമുക്ക് എങ്ങനെയത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യം തന്നെ നമ്മൾ വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലത്ത്, ഒരു ഗ്രൗണ്ട് പോലുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കുക. ആ സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു സെൻട്രലായിട്ട് എന്തെങ്കിലും ഒരു കുറ്റിയോ അല്ലെങ്കിൽ ഒരു കല്ല് അല്ലെങ്കിൽ ഇവിടെ ഞാനൊരു ബോട്ടിലാണ് വെച്ചത്. ഈ ബോട്ടിലാണ് നമ്മുടെ സെൻറ്റർ പോയിൻ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഒരു സർക്കിൾ രൂപത്തിൽ റൗണ്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ഇത് സെൻറ്ററായിട്ട് വെച്ച് നമ്മൾ സർക്കിൾ അടിക്കാൻ പോകുന്നത്. സർക്കിൾ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡാണ് നമുക്ക് എടുക്കാൻ എളുപ്പം, അതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡാണ് നോക്കുന്നത്. ലെഫ്റ്റ് സൈഡ് എടുക്കുന്ന സമയത്ത് ആദ്യം മാക്സിമം വലുപ്പത്തിൽ നമുക്ക് എടുക്കാം, ഏത് വലുപ്പത്തിലാണോ എടുക്കാൻ പറ്റുക അത് മാക്സിമം വലിയൊരു സർക്കിളായിട്ട് നമ്മൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെ ഒരു കുറേ പ്രാവശ്യം ഒരു 10 തവണ അത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് എടുക്കാൻ പറ്റുന്നതിൽ മാക്സിമം വലിയ റൗണ്ട് തന്നെ, ആ ഗ്രൗണ്ടിൽ വലിയ റൗണ്ട് തന്നെ എടുക്കുക. അതിനുശേഷം നമ്മൾ സർക്കിൾ ഓരോ ടൈം കഴിയും തോറും സർക്കിളിൻ്റെ വലുപ്പം ചെറുതാക്കി കൊണ്ടുവരും. നമുക്ക് മാക്സിമം എത്ര ചെറുതാക്കാൻ കഴിയുമോ അത്രത്തോളം ചെറുതാക്കിയിട്ട് നമ്മൾ സർക്കിള് എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടേണിങ് വളരെ എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ ലെഫ്റ്റിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. ലെഫ്റ്റ് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്കും ഇതേപോലെ തന്നെ സെറ്റാക്കേണ്ടതായിട്ടുണ്ട്. ലെഫ്റ്റ് സെറ്റായതുകൊണ്ട് ചിലപ്പം റൈറ്റ് സെറ്റാവണമെന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ റൈറ്റും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വലിയ സർക്കിൾ എടുക്കുക. ആദ്യം വലിയ സർക്കിൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം സർക്കിളിൻ്റെ വലുപ്പം കുറച്ച് നമുക്ക് മാക്സിമം ഏത് ലെവലിൽ കൊണ്ടുവരാൻ പറ്റുമോ ആ ലെവലിലേക്ക് കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യുക. സർക്കിൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക്, അതേപോലെ ആക്സിലേറ്റർ, സ്റ്റിയറിങ്ങിൻ്റെ അല്ലെ ഹാൻഡിലിൻ്റെ കൺട്രോൾസ്, രണ്ട് ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്ന ആ ഒരു കൺട്രോൾസ്, ഇത് മൂന്നും നമുക്ക് ഉപകാരപ്രദമായിട്ട് വരും. അത്
ഏതൊക്കെ പോയിന്റിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഡ്രൈവിങ്ങിനനുസരിച്ച് നമ്മുടെ റൈഡിങ്ങിന് അനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല. അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ചില സമയത്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടും, ചില സമയത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് ബാലൻസ് കിട്ടുക, ചില സമയത്ത് ഹാൻഡിൽ പല റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഇങ്ങനെ തട്ടിക്കുന്ന സമയത്ത് ഞെട്ടിക്കുന്ന സമയത്താണ് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ടേൺ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ബാലൻസ് കിട്ടുക. അപ്പോൾ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആ സമയത്ത് സിറ്റുവേഷനനുസരിച്ച് ഏത് കാര്യമാണോ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ആ സിറ്റുവേഷനിൽ എന്താ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. മാക്സിമം എത്രത്തോളം ടൈം റിപ്പീറ്റ് ആയിട്ട് ഈ കാര്യം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹിക്കുന്നു, ദയവായി കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.